സൂപ്പർ ലീഗ് കിരീടം കാലിക്കറ്റ് ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു വിവരങ്ങളുമായി മഹേഷ് പോലൂർ ചേരുന്നുണ്ട് മഹേഷ് കലി എങ്ങനെയുണ്ടായിരുന്നു കാലിക്കറ്റ് തന്നെ കപ്പടിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് കോഴിക്കോട്ടെ ഗ്രൗണ്ടിനടുത്തു നിന്നുള്ള വിവരങ്ങൾ കിരീടം കാലിക്കറ്റ് എഫ് സി നേടിയിരിക്കുന്നു രണ്ട് ഒന്നിനാണ് കാലിക്കറ്റിന്റെ ജയം ആവേശകരമായിരുന്നു ഫൈനൽ മത്സരം ആദ്യ പകുതിയിൽ കാലിക്കറ്റിൻ്റെ കുതിപ്പാണ് നമ്മൾ കണ്ടത് തോയ് സിങ്ങിലൂടെ കാലിക്കറ്റ് ആദ്യ ഗോൾ കണ്ടെത്തി രണ്ടാം പകുതിയിൽ കേവൻ ബെൽഫോർട്ടിന്റെ അതിമനോഹരമായ ഒരു ഗോളിലൂടെ രണ്ടാമത്തെ ഗോളും നേടി പക്ഷേ കളിയുടെ അവസാന നിമിഷം എത്തുമ്പോഴേക്കും കൊച്ചി തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കൊച്ചിയുടെ ഡോറിയൽട്ടൻ ടൻ അവരുടെ ആശ്വാസ ഗോൾ നേടി അവസാന നിമിഷം കൊച്ചി ഒന്ന് വിറപ്പിച്ചു പക്ഷേ കാലിക്കറ്റ് വിട്ടുകൊടുത്തില്ല അങ്ങനെ പ്രഥമ കിരീടം റ്റ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നർത്തകനെ പോലെ കേഴുവൻ ബൽഫോർട്ട് ഈ ഗ്രൗണ്ടിലാകെ നൃത്തം ചെയ്യുന്നതാണ് പന്തുമായി നൃത്തം ചെയ്യുന്നതാണ് കണ്ടത് അതിമനോഹരമായ അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് പാടവം നമ്മൾ കണ്ടു അതിമനോഹരമായി പന്തുമായി കുതിക്കുന്നത് കണ്ടു ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കണ്ടു ഒരു പക്ഷേ ഇന്നത്തെ കളിയഴക് മുഴുവൻ കേഴുവൻ ബെൽഫോർട്ടിന് തന്നെയായിരുന്നു മനോഹരമായിരുന്ന കളിയായിരുന്നു കാലിക്കറ്റ് അർഹിച്ച വിജയം എന്ന് പറയാം ഇളകിമറിഞ്ഞ ഗാലറിയെ സാക്ഷിയാക്കിയാണ് കാലിക്കറ്റ് വിജയം നേടിയത് അതിനോടൊപ്പം ഹരിഗോവിന്ദ് കൂടി ചേരുകയാണ് ഹരി ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മഹേഷ് ഏറ്റവും ആവേശം ഒരു ഫൈനൽ തന്നെയാണ് നമ്മൾ കണ്ടത് കാലിക്കറ്റിനെ സംബന്ധിച്ചോളം അവർ ഏറ്റവും അർഹിച്ചിരുന്ന ഒരു കിരീടം തന്നെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ടൂർണമെന്റിന് ഉടനീളം അവരെങ്ങനെ കളിച്ചോ ആ ഒരു കളിയുടെ റിസൾട്ട് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫൈനലിലും അവർ അവരാധിപത്യം പുലർത്തി എന്നാൽ ആ ഒരു ഗോൾ നേടിയതിന് ശേഷം അല്പം ഫോഴ്സാക്കി അല്പം ഒരു എനർജറ്റിക്കായി കളിച്ചു അവർ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അപ്പോൾ കാലിക്കട്ട് അല്പം ബാക്ക്ഫുട്ടിലായിരുന്നു എങ്കിൽ പോലും അവരുടെ ഒരു ഡിഫൻഡിങ് ഡിഫൻസിന്റെ ആ ഒരു മികവ് കൊണ്ട് തന്നെ അവരെ പിടിച്ചുകെട്ടാൻ അവർക്ക് സാധിച്ചു അവസാന നിമിഷം ഈ പറഞ്ഞതുപോലെ നെസിമൻ്റെ ഒരു ഗോൾ നേടിയതിന് ശേഷം നമ്മൾ അല്പം ഒന്ന് വിറച്ചു ഇനി കാലിക്കട്ട് ഒരു സമനിലയിലേക്ക് പോകുമോ പെനാൽറ്റിയിലേക്ക് മത്സരം പോകുമോ എന്ന് നമ്മൾ കരുതിയായി എന്നാൽ ഒരു വളരെ മികച്ച ഒരു ഒരു കൂടി ഡിഫൻസ് ആ മികച്ചാണ് കോഴിക്കോടിന്റെ പ്രതിരോധം എടുത്തു പറയേണ്ടത് റിച്ചാർഡ് ഒസോയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധം പൂട്ടിക്കളഞ്ഞു ഫോഴ്സയുടെ അവസാന നീക്കങ്ങളെ അതുപോലെതന്നെ ഗോൾ കീപ്പർ വിശാൽ ജൂന്റെ പ്രകടനവും എടുത്തു പറയണം അവസാന നിമിഷം കൊച്ചിയുടെ ആക്രമണങ്ങൾ ഓരോന്നും വിശാൽ ജൂൺ അകറ്റുന്നതും നമ്മൾ കണ്ടു മറുവശത്ത് ഫോഴ്സയുടെ ഗോൾ കീപ്പർ ഹജ്മലിന്റെയും പ്രകടനം മികച്ചതായിരുന്നു ഫോഴ്സിയുടെ ക്യാപ്റ്റൻ നിതാലിന്റെ പ്രകടനവും എടുത്തുപറയേണ്ടതാണ് പക്ഷെ അതൊന്നും ഗോളാക്കാൻ ആയില്ല കേൾവൻ അതിഗംഭീരമായ പ്രകടനത്തിന് മുന്നിൽ പകച്ചുപോയി എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് പറയാം ഒരുപക്ഷെ ഫൈനൽ മത്സരം ഇതുവരെ കാത്തു വെച്ചത് ബെൽഫോർട്ട് കാത്തു വെച്ചത് അദ്ദേഹത്തിന്റെ കളിയഴകം മുഴുവൻ പുറത്തെടുക്കാൻ കാത്തു വെച്ചത് ഒരു ഈ ഫൈനൽ മത്സരത്തിന് ആയിരിക്കണം എന്തായാലും കോഴിക്കോട്ട് വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് ഗാലറി മുഴുവൻ ഇളകി മറിയുന്നുണ്ടായിരുന്നു വലിയ ആഘോഷമാണ് നടന്നത് കാലിക്കറ്റിനെ സംബന്ധിച്ച് പ്രഥമ കഞ്ഞി കിരീടമാണ് പ്രഥമ ടൂർണമെന്റ് ആണ് അത് കാലിക്കറ്റിന്റെ മണ്ണിൽ നിന്ന് ഈ കപ്പ് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കാലിക്കറ്റ് പറയുന്നതാണ് നമ്മൾ കണ്ടത് അതിഗംഭീര മത്സരമായിരുന്നു എല്ലാ ഉണ്ടായിരുന്നു ാണ് വിവരങ്ങൾ നൽകിയത് കാലിക്കറ്റ് എഫ് സിക്കാണ് ഇത്തവണത്ത് പ്രഥമ കിരീടം ലഭിച്ചിരിക്കുന്നത് സൂപ്പർ ലീഗ് കിരീടം കാലിക്കറ്റ് എഫ് സി കൊച്ചി പോഴ്സയെ തോൽപ്പിച്ച് നേടിയിരിക്കുന്നു